പ്രൈം മിനിസ്റ്റേഴ്സ് അഡ്രസ് ഇൻ കേരള തൃശൂർ. आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है, मैं आपका बहुत बहुत आभारी हूं. आप सभी को 2024 की अनेक अनेक शुभकामनाएं. कल ही भारत केसरी मन्नाथु पद्मनाभन की जन्म जयंती थी. मैं उन्हें अपनी श्रद्धांजलि अर्पित करता हूं. साथियों, सौभाग्य से मैं भगवान शिव की काशी का सांसद हूं और यहां भी वडक्कम नाथन मंदिर में शिव खुद विराजे हैं. इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूर पूरम उत्सव का उत्साह ही नजर आ रहा है. केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला ये संदेश पूरे केरला में नई चेतना का संचार करेगा. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും വലിയ സംഖ്യയിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എനിക്ക് എന്നെ അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും 2024 ആശംസകൾ, നിരവധി നിരവധി ആശംസകൾ നേരുന്നു. ഇന്നലെയായിരുന്നു ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനം. അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കാശിയിൽ നിന്നുള്ള വാരാണസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. ഭഗവാൻ ശിവന്റെ ഭൂമിയായിട്ടുള്ള കാശിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം. ഇവിടെ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലും മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ വലിയ വിശാലമായിട്ടുള്ള മൈതാനിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും, വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൃശൂർ പൂരത്തിന്റെ ഉത്സാഹത്തിന്റെ, തൃശൂർ പൂരത്തിന്റെ ഉത്സവത്തിന്റെ, ആ ഉത്സവത്തിന്റെ ഉത്സാഹമാണ് നിങ്ങളെല്ലാവരും ദൃശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ, ആ തൃശൂരിൽ നിന്നുയരുന്ന സന്ദേശം, ആ സന്ദേശം കേരളത്തിന് മുഴുവൻ തന്നെ പുതിയ ചേതനയുടെ സന്ദേശമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കേരളത്തിലെ എന്റെ അമ്മ മാരെ, സഹോദരിമാരെ, ആജ് ശിവഗംഗയ്ക്ക് മഹാൻ പരാക്രമി റാണി ബേലൂൺ നാച്ചിയാർ കീ ജന്മജയന്തി ഹൈ. आज देश ही महान शिक्षाविद और समाज सुधारक सावित्रीबाई फुले जी की भी जन्म जयंती है. नारी शक्ति का सामर्थ्य कितना बड़ा होता है, ये इन दोनों के व्यक्तित्व से सीखने को मिलता है. केरला की मिट्टी, इस मिट्टी ने ऐसी अनेक संतानें देश को दी है जिन्होंने भारत की बौद्धिक और सामाजिक चेतना को समृद्ध किया है. केरला की बेटियां ने भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है. ये भी
കട്ടിമാലു അമ്മ അക്കമ്മ ചേരിയൻ റോസമ്മ പനൂസ് ജേസി വിരാംഗനാവനെ സ്വതന്ത്രത ആന്തോലൻ കോ നൈ ഊർജാ ദി കേരള കി കാർത്യായനി അമ്മ ഓർ ഭാഗീരഥി അമ്മാനെ ദേശ് കോ ദിഖായ കി സീഖനെ കി കോയി ആയു നഹി ഹോതി ആദിവാസി കലാകാർ നാഞ്ചി അമ്മാനെ കോ ഉൻകി അദ്ഭുത കലാ കെ ലിയെ നാഷണൽ അവാർഡ് ദേനാ ഇസ്കാ സൗഭാഗ്യ ഭീ ഹമേ മിലാ പിടി ഉഷാ ജി ഹോ അഞ്ജു ബോബി ജോർജ് ഹോ യെ പൂരേ ദേശ് കി ബേട്ടിയോ കെ ലിയെ ബഹുത് ബഡി പ്രേരണാ ഹൈ കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ ഇന്ന് ശിവഗംഗയിൽ തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ വീരപരാക്രമം കാണിച്ച വേലുനാച്ചിയാരുടെ ജന്മദിനമാണിന്ന്. അതോടൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുപ്രസിദ്ധയായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള സാവിത്രിബായി ഫുലെയുടെ ജന്മജയന്തിയാണിന്ന്. ഇവരെ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്ത്രീശക്തി, ആ സ്ത്രീശക്തിയുടെ കഴിവ് എത്ര മഹത്തരമാണ് എന്ന് നാടിനു മുഴുവൻ കാണിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണ് അങ്ങനെയുള്ള നിരവധി സന്താനങ്ങൾക്ക്, നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ്. ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ബുദ്ധിപരവും സാമൂഹ്യവുമായിട്ടുള്ള ചൈതന്യം, ആ ചേതനയെ സമൃദ്ധമാക്കിയിട്ടുള്ള നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ് കേരളത്തിന്റെ പുത്രിമാർ ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ, ഈ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രത്തിൽ, ഈ നാടിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അതിലൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണ്. എ വി കുട്ടിമാളു അമ്മയെ പോലെയുള്ള ആളുകൾ, അക്കമ്മ ചെറിയാനെ പോലെയും റോസമ്മ പുന്നൂസിനെയും പോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിരവധി വനിതകൾ, അവര് നൽകിയിട്ടുള്ള ചൈതന്യം, ആ ഊർജം നമുക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കാർത്യാനി അമ്മയും ഭാഗീരഥി അമ്മയും ഈ നാടിന് കാണിച്ചു കൊടുത്തു, വിദ്യാഭ്യാസം നേടുന്നതിന്, അറിവ് നേടുന്നതിന്, സാക്ഷരരാകുന്നതിന് അതിന് പ്രായം ഒരു പരിധിയല്ല എന്ന്. ആദിവാസി കലാകാരിയായിട്ടുള്ള നാഞ്ചിയമ്മയുടെ കലാപരമായിട്ടുള്ള സംഗീതത്തിലുള്ള അവരുടെ പ്രാവീണ്യം, ആ പ്രാവീണ്യത്തിന്റെ പേരിൽ അവർക്ക് ദേശീയ അവാർഡ് നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. പി ടി ഉഷയെ പോലെ, അഞ്ജു ബോബി ജോർജിനെ പോലെ ലോകത്തിലെ സഹോദരിമാർക്ക് മുഴുവൻ, ലോകത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ തന്നെ പ്രേരണ നൽകുന്ന സഹോദരിമാർ, പെൺമക്കൾ ഈ കേരളത്തിന്റെ സംഭാവനയാണ്.